കാസന്റെ സ്വർണത്തിന് അന്നും ഇന്നും പത്തര മാറ്റ. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയെ പൂർണ്ണമായും കോവിഡ് ആശുപത്രിയാക്കി മാറ്റാൻ തീരുമാനമായി. ഒറ്റപ്പാലം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നഗരസഭയിൽ ചേർന്ന ബന്ധപ്പെട്ടവരുടെ യോഗത്തിലാണ് തീരുമാനം ഉണ്ടായത്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ കോവിഡ് ചികിത്സാ കേന്ദ്രം ആരംഭിക്കാനും തീരുമാനിച്ചു. പട്ടാമ്പി താലൂക്കിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി കോവിഡ് ആശുപത്രിയാക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഏതാനും ദിവസങ്ങളായി തുടങ്ങിയതാണ്. പട്ടാമ്പി നഗരസഭയിൽ ഒറ്റപ്പാലം സബ് കളക്ടറുടെയും നിയുക്ത MLA മുഹമ്മദ് മൂസിന്റെയും നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം കൈക്കൊണ്ടത്. താലൂക്ക് ആശുപത്രിയിലെ OP വിഭാഗം ചികിത്സ കൊപ്പം ചാലിശ്ശേരി സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനാണ് തീരുമാനം. ഇതോടൊപ്പം താലൂക്ക് ആശുപത്രി പൂർണ്ണമായും കോവിഡ് ചികിത്സയ്ക്കായി മാറ്റും. ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കി തുടങ്ങി. 34 ഓക്സിജൻ സിലിണ്ടറുകൾ ഇവിടെ നിലവിൽ ലഭ്യമായിട്ടുണ്ടെന്നും യോഗത്തിനു ശേഷം MLA മുഹമ്മദ് മൂസിൻ പറഞ്ഞു. പട്ടാമ്പി താലൂക്ക് ആശുപത്രി കോവിഡ് ട്രീറ്റ്മെന്റിന് കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ആളുകളെ ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവിടുത്തെ OP അവിടെ വരുന്ന OP കൾ മറ്റു CHC കളിലേക്ക് കൊപ്പത്തേക്കും ചാലിശ്ശേരിയിലേക്കും ഷൊർണൂരിലേക്കും മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നിട്ട് പൂർണ്ണമായി കോവിഡ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കേസുകൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള സംവിധാനമാണ് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഒരുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പം നിലവിലുള്ള രോഗികളും മറ്റു കാര്യങ്ങളും പിന്നെ ഇത് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും വൈകാതെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ ഓക്സിജൻ ഏതാണ്ട് 38 അല്ലേ 34 ഓക്സിജൻ ബെഡുണ്ട്. അത് ഇരട്ടിയാക്കാൻ പറ്റും. അതോടൊപ്പം 30 സിലിണ്ടറുകൾ വേറെയുണ്ട്. അപ്പോൾ 94 വരുന്ന ഓക്സിജൻ സിലിണ്ടറുകൾ സംവിധാനങ്ങൾ നമുക്ക് ബെഡുകളിൽ ഒരുക്കാൻ കഴിയും. അതിൻ്റെ പുറമെ കൂടുതൽ ജില്ലയിൽ നിന്ന് സഹായത്തോടു കൂടി ഒരുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഓക്സിജൻ വേണ്ടി വരുന്ന ട്രീറ്റ്മെൻറ്റുകൾ ഉള്ളതിന് സംവിധാനം ചെയ്യുന്നുണ്ട്. നിലവിൽ പട്ടാമ്പിയിൽ തന്നെ പ്രൈവറ്റ് ആശുപത്രികളിലും കോവിഡ് ചികിത്സ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും പൊതുജനങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക. വളരെ അപകടം പിടിച്ചൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ ചികിത്സിക്കാനാണ് നമ്മൾ ആശുപത്രി തയ്യാറാക്കുന്നത്. വലിയ പ്രശ്നങ്ങളില്ലാത്ത ആളുകൾ പരമാവധി വീടുകളിൽ തന്നെ കഴിഞ്ഞാലാണ് നമുക്ക് ആശുപത്രിയിൽ കൂടുതൽ ആവശ്യമുള്ളവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുക. ഇതോടൊപ്പം പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ സയൻസ് ബ്ലോക്ക് കെട്ടിടത്തിൽ കോവിഡ് ചികിത്സാ സൗകര്യങ്ങൾ അടുത്ത ദിവസത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. കോവിഡ് ഫസ്റ്റ് ലൈൻ സെക്കൻഡ് ലൈൻ ചികിത്സയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത്. ഓക്സിജൻ സിലിണ്ടറുകളും ഇവിടെ ലഭ്യമാക്കും. രോഗികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ചികിത്സാ കേന്ദ്രമാണ് ഇവിടെയും ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും മുഹമ്മദ് മൊഹ്സിൻ പറഞ്ഞു. CFLTC മാത്രമല്ല, അതിലും ഒരു പടി ഉയർന്ന കാറ്റഗറി B യും C യും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ഓക്സിജൻ സിലിണ്ടറോട് കൂടിയുള്ള സംവിധാനമാണ് പട്ടാമ്പി കോളേജിൽ ഉണ്ടാക്കുന്നത്. അതിൽ രോഗികൾ അടിയന്തരമായി അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള റാമ്പ് അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ വേഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാത്രിയും പകലും അതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ആകുമ്പോഴേക്കും ആ വർക്കുകളെല്ലാം തന്നെ പൂർത്തീകരിക്കും. ഒരു മിനി ഹോസ്പിറ്റൽ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ട്രീറ്റ്മെൻറ്റാണ് അവിടെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ റിവ്യൂ ചെയ്തു. ആരോഗ്യവകുപ്പ് അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ഓക്സിജൻ സിലിണ്ടർ അടക്കം എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആരോഗ്യവകുപ്പും ചെയ്യുന്നുണ്ട്. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, റവന്യൂ വകുപ്പ് അധികൃതർ, മറ്റു ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു.